അറിയില്ല അറിയില്ല എന്ന് മാത്രം മുഴിയുന്ന ഒരാളോട് എന്ത് ചോദിക്കാൻ? വിത്ത് യുവർ പെർമിഷൻ, ഇവനെ ഞങ്ങൾ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ എടുക്കുകയാണ്. നിയമം നിയമത്തിന്റെ വഴി നടക്കട്ടെ. എനിക്ക് പ്രധാനം എന്റെ നഷ്ടപ്പെട്ട പണമാണ്. എന്റെ ചെറുമകനാണെന്നുള്ള പരിഗണന ഒന്നും കൊടുക്കണ്ട. അങ്ങനെ പരിഗണനയൊന്നും ഞങ്ങൾ ആർക്കും കൊടുക്കാറില്ല സർ. അപ്പൊ സൂര്യനെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. മുത്തശ്ശ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അതൊക്കെ പോലീസ് തെളിയിക്കട്ടെ. സാബ്ജി, ഇത്രയും ഉപ്പ് നിന്നവൻ വെള്ളം കുടിക്കട്ടോ. ഓഫീസർ, യു പ്രൊസീഡ്. താങ്ക് യു സർ. മുത്തശ്ശ, ഞാനല്ല. മുത്തശ്ശ, ഞാനല്ല ചെയ്ത്. സാറേ, സൂര്യൻ കുഞ്ഞിന്റെ ഭാര്യയാ വൈദേഹി. ഭാര്യയാണെങ്കിൽ ആരാണെങ്കിലും അങ്ങോട്ട് മാറിയേക്ക്. സർ, ഇതെന്റെ ഭർത്താവാ. സർ, ഇദ്ദേഹത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നേ? ഓഹോ, നിന്റെ ഭർത്താവായതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്തൂടെ? ഡ്യൂട്ടി ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. എന്തിനാ എന്റെ ഭർത്താവിനെ കൊണ്ടുപോകുന്നെന്ന് ഞാൻ ചോദിച്ചുള്ളൂ. അതറിയാൻ എനിക്ക് അവകാശമില്ലേ? അതിപ്പോ നിന്നോട് പറയേണ്ട കാര്യം എന്താ? ഒന്ന് വഴി മുടക്കാതെ മാറിക്കടി. ഇല്ല സർ, എന്റെ ഭർത്താവ് എന്ത് തെറ്റ് ചെയ്തെന്ന് എനിക്ക് അറിയണം. അതറിയാതെ ഞാൻ മാറില്ല. ആരെങ്കിലും പിടിച്ച് മാറ്റണോ ഇവളെ? കുഞ്ഞെ, ചെറിയൊരു പ്രശ്നം ഉണ്ടായി. കുഞ്ഞൊന്ന് മാറി നിൽക്ക്. എന്റെ ഭർത്താവിനെ എന്തിനെ പിടിച്ചോണ്ട് പോകുന്ന അറിയാതെ ഞാൻ മാറില്ല രാമേട്ടാ. ഇതൊരു ശല്യമായല്ലോ. സോമ, പിടിച്ച് മാറ്റണോ ഇവളെ? സർ, വനിതാ പോലീസില്ലാതെ അത് പിന്നെ പ്രശ്നമാവും. എന്നാ പിന്നെ താൻ അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ? കൊച്ചെ, സംഗതിയാകെ പ്രശ്നമാ. ദയവേത് നീ വെറുതെ വിഷയം ഉണ്ടാക്കരുത്. നിന്റെ കെട്ടിയോനെ എന്തിനാ കൊണ്ടുപോകുന്നതല്ലേ നിനക്കറിയേണ്ടത്. എന്നാ കേട്ടോ, അവൻ കമ്പനിയിൽ നിന്നും 1 കോടി രൂപ തട്ടിയെടുത്തു. 1 കോടി രൂപയോ? എന്റെ സൂര്യേട്ടൻ തട്ടിയെടുത്തെന്നോ? ഇല്ല, ഇത് ചതിയാണ്. എന്റെ ഭർത്താവ് അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇല്ല സർ, ഇതിൽ എന്തോ ചതിയുണ്ട്. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര മാസമാണോ? 1 മാസം കഴിഞ്ഞു സർ. 1 മാസം കൊണ്ട് നീ ഇവന്റെ സ്വഭാവം മൊത്തം പഠിച്ചോടി. നിന്റെ കെട്ടിയവൻ അത്ര ശുദ്ധനാണെന്ന് പറയാൻ? 1 മാസം ഒന്നും വേണ്ട സർ, ഞാൻ 1 നിമിഷം കൊണ്ട് പഠിച്ചതാ. എന്നെ ഒന്ന് വിശ്വസിക്കണം സർ, ഇതിൽ എന്തോ ചതിയുണ്ട്. ആര് ചതിക്കാനാ? ചതിയാണ് പോലും. സർ, ഇത് ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് MD ആണ്. അതിനെന്താ? MD-ക്ക് കൊമ്പുണ്ടോ? ഞാൻ മുത്തശ്ശനോട് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. മുത്തശ്ശന്റെ അനുമതിയോടെയാണോ ഇതൊക്കെ എന്ന്? അതെ, നിന്റെ ചോദ്യത്തിനും അന്വേഷണത്തിനും ഒന്നും കാത്തിരിക്കാൻ ഞങ്ങൾക്ക് നേരമില്ല. നീ ഒന്ന് വഴിമാറ്, ഞങ്ങൾക്ക് ഇവനെ കൊണ്ടുപോകണം. സുരേട്ട, ഞാൻ ഇപ്പൊ വരാം. ഞാൻ മുത്തശ്ശനോടും സംസാരിക്കട്ടെ. വേഗം വരാം. അവരോട് സൂര്യനെ കൊണ്ടുവല്ലേ എന്ന് പറ മുത്തശ്ശ. ഞാൻ എന്തിനു പറയണം? മുത്തശ്ശന്റെ ചെറുമകനല്ലേ, ആ ഒരു പരിഗണനയെങ്കിലും കൊടുത്തൂടെ പ്ലീസ് മുത്തശ്ശ. എന്റെ ചെറുമകനാ? അതങ്ങ് വീട്ടില്. അത്തരം ബന്ധങ്ങളൊന്നും എനിക്ക് കമ്പനിയിൽ ഇല്ല. ഇവിടെ അവനൊരു തൊഴിലാളി മാത്രമാണ്. അങ്ങനെ പറയല്ലേ മുത്തശ്ശ, സൂര്യട്ട ഒരു പാവോ. പിന്നെ അങ്ങനെ പറയണം? ചെറുമകനെന്നോ സ്വന്തക്കാരനെന്നുള്ള യാതൊരു സെന്റിമെന്റ്സും എനിക്ക് ബിസിനസ്സിലില്ല. തെറ്റ് ചെയ്തെങ്കിൽ അവൻ ശിക്ഷിക്കപ്പെടണം. സൂര്യട്ട തെറ്റ് ചെയ്യുന്ന മുത്തശ്ശന് തോന്നുന്നുണ്ടോ? സ്വന്തം ചെറുമകനെ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കാൻ മുത്തശ്ശന് കഴിഞ്ഞില്ലേ? അവൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്നൊക്കെ തീരുമാനിക്കണേ ഞാനാണോ? അതിലാണ് പോലീസും നിയമവും കോടതിയും ഒക്കെ. അവർ തീരുമാനിക്കട്ടെ. ഇന്നത്തെ കാലത്ത് ആരുടെ ഉള്ളിൽ ഇറങ്ങി ചെന്ന് ടെസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ലല്ലോ. ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ച് മുത്തശ്ശന്റെ ചെറുമകനെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നത് മുത്തശ്ശനും കമ്പനിക്ക് നാണക്കേടല്ലേ മുത്തശ്ശ? അത് ഞാനങ്ങ് സഹിച്ചു. എനിക്ക് പണമാണ് മുഖ്യം. 1-ഉം 2-ഉം അല്ല, 1 കോടി രൂപയാണ് പോയത്. അതിനുത്തരം പറയേണ്ട അവനാ. മുത്തശ്ശ, അത് അന്വേഷിക്കാൻ സുരേന്ദ്രനെ പോലീസ് കള്ളന്മാരെ കൊണ്ടുവന്നല്ലേ കൊണ്ടുവന്ന്? അത് വേണ്ടെന്ന് പറ മുത്തശ്ശ. മുത്തശ്ശ ഒന്ന് പറ, അങ്ങനെ കൊണ്ടുപോലെന്നൊന്ന് പറ മുത്തശ്ശ. ഞാൻ പറയില്ല. ഞാനാണ് അവരെ വിളിച്ചു വരുത്തിയത്. ഞാനാണ് കേസ് കൊടുത്തത്. വാക്കുകൾ തരാതരത്തിന് മാറ്റി പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഉപ്പ് തിന്നവനാണെങ്കിൽ വെള്ളം കുടിക്കണം. മുത്തശ്ശ, ഞാൻ കാലു പിടിക്കാം. എന്റെ സൂര്യനെ രക്ഷിക്കണം. മുത്തശ്ശ, രക്ഷിക്കണം. സീതാറാം, നീ എവിടെ പോയി കിടക്കാം? സീതാറാം.
ഞാൻ പറഞ്ഞാ പറഞ്ഞാ, എനിക്ക് ഇതിൽ കൂടെ ഒന്നും പറയാനില്ല. നീ പുറത്തു പോ, പുറത്തു പോവാൻ. ഇല്ല മുത്തശ്ശാ, എനിക്കങ്ങനെ ആ പാവത്തിന് വിടാൻ കഴിയില്ലല്ലോ. എന്റെ എല്ലാ ശക്തിയും കൊണ്ട് ഞാൻ തടയും. പിന്നെ എന്നെ കുറ്റപ്പെടുത്തരുത്. ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തിയത് മുത്തശ്ശനൊരു വാക്ക് പറയുമെന്ന് കരുതിയിട്ടാ. സംഗതിയാകെ കുഴപ്പമാണെന്ന് തോന്നുന്നു. എന്താ കാര്യം? ആർക്കറിയാം ഇവൻ എന്തിനാ പോലീസും തോന്നുന്നത്? ഇവൻ ആരെങ്കിലും ഉപദ്രവിച്ചോ? ആർക്കറിയാം, ഇവനിപ്പോ ഭ്രാന്തനെ പോലെയാ. ആരെ എന്തും ചെയ്യുന്ന അവസ്ഥയില്ല. ദേവേട്ടാ, നിങ്ങളെങ്കിലും ഒന്ന് പറയാ, എന്റെ സൂര്യനെ കൊണ്ടുപോവല്ലേന്ന്. ഭൂവി, നീ എങ്കിലും ഒന്ന് പറ ഭൂവി. എന്താ എന്താ ദേവി പ്രശ്നം? എനിക്കൊന്നും അറിയില്ല. എന്താ സാറേ കാര്യം? സൂര്യൻ എന്തിനാ കൊണ്ടുവന്നത്? അത് നിന്നോട് പറയണോ? നീ അങ്ങോട്ട് മാറിയെന്നേ. സോഗാ, ഇവരേക്ക് ഒന്ന് മാറ്റി. സാർ, ഞാൻ ഈ കമ്പനിയുടെ MD കുടുംബാംഗമാ. അതിലുപരി ഈ കമ്പനിയിലെ തൊഴിലാളിയും. നീ ആരാണെങ്കിലും എനിക്കൊന്നുമില്ല, കുടുംബക്കാരനല്ലേ. കൂടുതൽ അറിയണമെങ്കിൽ അകത്തൊരാളുണ്ട്, അയാളോട് പോയി ചോദിച്ചാ മതി. കേരളം വണ്ടിയെടുക്ക്. ആ സ്ത്രീയെ പിടിച്ച് മാറ്റ്. നേരം കുറെ ആയല്ലോ അവൾ നിന്ന് ചെറിയാൻ തുടങ്ങിയിട്ട്. മുന്നിൽ നിന്ന് മാറിയില്ലെങ്കിൽ പോലീസിന്റെ സ്വഭാവം അവളറിയും. ഇവളാരെ ചാൻസി റാണിയോ? മാറാ പറയണോ? ദേവി, ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കണ്ട. നമുക്ക് വക്കീലുമായിട്ട് ആലോചിച്ച് എന്താ വെച്ചാ ചെയ്യാം. ഇപ്പൊ വഴിമാറി കൊടുക്ക. അതൊക്കെ പിന്നെയല്ലേ ഭൂമി. ഇപ്പൊ എന്റെ സൂര്യ എന്നെ കൊണ്ടുപോകുന്നത് തടയാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ലല്ലോ. കഴിയോ? ഇല്ല. ഒരു കള്ളനെ പോലെ എന്റെ ഭർത്താവ് ഇവിടെ നിന്ന് പോകുന്നത്? ഇല്ല ഭൂവി, അത് ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിക്കില്ല. എന്നെ കൂടി അറസ്റ്റ് ചെയ്യും സാർ. നിരപരാധിയായ എന്റെ ഭർത്താവിനെ മാത്രം കൊണ്ടുപോണ്ട. നീ ഇതെന്താ കാണിക്കുന്നതെന്ന് അറിയാമോ? അതൊന്നും എനിക്കറിയില്ല. ഒന്ന് മാത്രം എനിക്കറിയൂ, എന്റെ ഭർത്താവ് നിരപരാധിയാണെന്ന്. കൊച്ചെ, നീ പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയാണ്. വകുപ്പ് വേറെയാ, കളി മാറും. നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് കോടതിയിലോ സ്റ്റേഷനിലോ ഒന്ന് പറയാം. ഇവളോട് കൂടുതൽ സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. കൊച്ചെ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുതെന്ന് സാർ മാന്യമായിട്ടാണ് പറയുന്നത്. അത് കേട്ടാ നിനക്ക് നല്ലത്. പഴിക്കുന്നൊന്നും അല്ല സർ, എനിക്ക് എന്റെ ഭർത്താവിനെ വിട്ടിത്താ. നിങ്ങൾ പറയുന്ന എവിടെ വേണമെങ്കിലും ഞാൻ കൊണ്ടുവരാം. ഇങ്ങനെ പോലീസ് ജീപ്പിൽ ഇരുത്തി കുറ്റവാളിയെ പോലെ കൊണ്ടുപോവരുത്. അതൊക്കെ നീയാണോ തീരുമാനിക്കുന്നേ? ഇത്രയും നേരം നിന്നോട് മാന്യമായി പെരുമാറിയപ്പോ നിനക്ക് അഹങ്കാരം. നിന്റെ ഭർത്താവിനെ കൊണ്ടുപോയി ഞങ്ങൾക്ക് പിടിച്ച് തിന്നാനൊന്നുമല്ലോ. മാന്യമായി അവനോട് ചോദിച്ചപ്പോ അവന് വാതറൊക്കാൻ വയ്യ. ആരെങ്കിലും ഒക്കെ പിടിച്ച് മാറ്റണം അവളെ, അല്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ ജീപ്പിലിട്ട് കൊണ്ടുപോകും. കൊണ്ടുപോയ്ക്കോ സാർ, കൊണ്ടുപോയ്ക്കോ. എന്റെ ശവത്തിലൂടെ ജീപ്പ് കഴിച്ച് കൊണ്ടുപോയ്ക്കോ. സൂര്യകുഞ്ഞിന്ന് സംസാരിക്ക ദേവിയോട്. ആകെ വഷളാവും, ഞങ്ങൾ പറഞ്ഞാലും ദേവികുഞ്ഞ് കേൾക്കില്ല. ഞാൻ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ശിവേട്ടാ. മര്യാദയ്ക്ക് മാറി നിൽക്കാനാ പറഞ്ഞത്? എന്റെ സൂര്യനെ ഇറക്കി വിടുവോ? കള്ളനും കൊലപാതകയും കൊള്ളക്കാരനൊന്നും അല്ലല്ലോ ഇങ്ങനെ കൊണ്ടുപോവാൻ. ഞാൻ പറഞ്ഞില്ലേ സർ, സൂര്യനെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാം. ഡീപ് ഓഫീസർ, പറ്റുമെങ്കിൽ അവനെ ഇപ്പൊ വിടാൻ പറ. പോലീസ് സ്റ്റേഷൻ ഹാജരാക്കിക്കൊള്ളെന്ന് പറ. ശരി സാബ്ജി.
സാബ്ജി സൂര്യൻ കുഞ്ഞിനെ സ്റ്റേഷനിൽ എത്തിച്ചോളാന്ന് പറഞ്ഞു. ഡോ സോമ സർ, ഇറക്കി വിടോ അവനെ. സർ ഡോ ഇറങ്ങ. ഞങ്ങൾ സ്റ്റേഷനിലെത്തി അരമണിക്കൂറിനുള്ളിൽ ഇവനെ സ്റ്റേഷനിൽ എത്തിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു വരവ് തരും. കേട്ടോടി, വണ്ടി ഇട. മുത്തശ്ശനെ കാണണം, നന്ദി പറയണം. എന്നാലും ശിവരാജൻ സാറേ, മാഡത്തിന്റെ വിൽപവർ സമ്മതിച്ചു. അതിലൊരു സത്യം കാണും ജാസ്മിൻ, നമ്മളൊക്കെ ആഗ്രഹിച്ചതല്ലേ ആ കൊച്ചു നേടിയെടുത്തത്. ഇനി നോയിക്കോ സൂര്യകുഞ്ഞിന്റെ ജീവിതം മാറുന്നത് എങ്ങനെയാണെന്ന്. രക്തബന്ധം സഹായത്തിനില്ലാതെ പോയെടുത്ത് താലിബന്ധം ജയിച്ചത് കണ്ടില്ലേ. എന്റെ സൂര്യനെ രക്ഷിക്കണം മുത്തശ്ശ, രക്ഷിക്കണം. ആരെങ്കിലും ഒക്കെ പിടിച്ച് മാറ്റണം അവളെ, അല്ലെങ്കിൽ തൂക്കിയെടുത്ത് ഞാൻ ജീപ്പിലിട്ട് കൊണ്ടുപോകും. തൊട്ടു പോരുന്ന കൊണ്ടുവെക്കോ സർ, കൊണ്ടുവെക്കോ. എന്റെ ശവത്തിലൂടെ ജീപ്പ് കഴിച്ച് കൊണ്ടുവെക്കോ. സാബ്ജി ചെയ്തതൊരു വലിയ കാര്യമാ. എന്ത് കാര്യം? എന്നെ തോൽപ്പിച്ചാണ് വലിയ കാര്യം? തൊഴിലാളികളുടെ മുന്നിൽ, ആ പോലീസുകാരുടെ മുന്നിൽ എന്നെ തോൽപ്പിച്ചാണ് വലിയ കാര്യം? അതല്ല, സൂര്യൻ കുഞ്ഞിനെ തൽക്കാലം വിടാൻ പറഞ്ഞത്. ഇതറാം, ഇറങ്ങി പോകാൻ പറഞ്ഞ എന്റെ മുറിയിൽ നിന്ന്. എനിക്കാരെയും കാണണ്ട. മുത്തശ്ശനോട് ഒരു നന്ദി പറയാതെ പോകാൻ പറ്റില്ലല്ലോ. എനിക്കാരെ നന്ദി നമസ്കാരം ഒന്നും വേണ്ട, ചെയ്തു തന്നൊക്കെ തന്നെ ധാരാളം. മുത്തശ്ശൻ ഇപ്പൊ പറഞ്ഞൊരു വാക്ക് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു അക്ഷരം മിണ്ടാതെ മാറി നിന്നേനെ. ഇതൊന്ന് കണ്ടപ്പോ സഹിക്കാൻ കഴിഞ്ഞില്ല, അതാ ഞാൻ ഇങ്ങനെയൊക്കെ പ്രതികരിച്ചു പോയത്. സൂര്യനാരായണൻ, നിന്റെ വക്കാലത്ത് പറയാൻ നീ വേറെ ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ കേട്ടാ മതി. എന്റെ മുമ്പിൽ വേണ്ട, എന്നെ അവഗണിച്ചിട്ട് എന്റെ മുമ്പിൽ വന്നെന്ന് വേദം പ്രസംഗിക്കുന്നോ? മുത്തശ്ശൻ ഇത്ര രോക്ഷം കൊള്ളണ്ട, അതിന് മാത്രമൊന്നും ആരും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ലെന്നോ? പിന്നെ നീ ഇത്രയും നേരം തിരുമുടി അയച്ചിട്ട് ആടിയതോ? അതെന്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് എന്റെ മനസ്സ് പറഞ്ഞതുകൊണ്ടാ, എന്റെ മുമ്പിൽ വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. കുട്ടിയെ വാതിലൊന്നും തുറന്നില്ലല്ലോ, പിന്നെ ഗതികേട് കൊണ്ട് ചെയ്തു പോയതാ. അതിന് മുത്തശ്ശൻ വിധിക്കുന്ന എന്ത് ശിക്ഷയും ഞാൻ ഒരു അക്ഷരം ഉരിയാടാതെ അനുഭവിച്ചോളാം. നിന്റെ വയലിന്റെ അമ്പഴിയോ? നിനക്ക് നാവില്ലേ സംസാരിക്കാൻ? മുത്തശ്ശന്റെ മുമ്പിൽ സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നല്ലോ. അതുകൊണ്ട് നീ അവനു വേണ്ടി സംസാരിക്കണോ? ആണോ? എന്നല്ല, സംസാരിക്കേണ്ടി വന്നതാ. ഒത്തിരി നന്ദിയുണ്ട് മുത്തശ്ശ. വേഗം പോലീസ് സ്റ്റേഷൻ എത്തിക്കണം. ഇനി നിന്നെ അന്വേഷിച്ച് പോലീസ് എങ്ങനെ കമ്പനിക്കകത്ത് വന്നാൽ? ഇല്ല മുത്തശ്ശ, ഇനി വരില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയിക്കോളാം ഇപ്പൊ തന്നെ. തമ്പുരാൻ വായി തുറന്നല്ലോ. നീ ഇപ്പൊ കരുതുന്നത് നിനക്കുവേണ്ടി വഴക്കിടാനും വാദിക്കാനും ഒരുത്തി കൂടെ ഉണ്ടെന്നുള്ളതല്ലേ? ഇക്കിടക്കിന് പോയാൽ അത് തുടരണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. സാബ്ജി, മനസ്സിലായോ നിനക്ക്? ശ്രീധരാം, എവിടെ എന്റെ പൈപ്പ്? എവിടെയാണെന്ന്? സാബ്ജി, രാവിലെ ദൃതിയിൽ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നുപോയി. ശരി സാബ്ജി. ഭൂവി, മാല കെട്ടി വിളക്ക് കൊളുത്തി അമ്പലത്തിൽ കഴിഞ്ഞവളുടെ പ്രകടനം കണ്ടില്ലേ? അതൊക്കെ അണയാൻ പോകുന്ന തിരിയുടെ ആളിക്കത്തലല്ലേ ഏട്ടാ. ആളിപ്പടരാതിരുന്നാ മതി. തമ്പുരാമഠത്തിലെ മഹേശ്വരമ്മയുടെ അടുത്തല്ലേ ആളിപ്പടരുന്നത്?
ഒന്ന് പോയേട്ടെ. തിരി കത്തുന്നതിന് മുമ്പേ ഊതി കിടത്തുന്നതാണ് മഹേശ്വരമ്മ, പിന്നാലെ ആളിപ്പെടരുന്നത്. എന്തോ എനിക്കങ്ങനെ തോന്നുന്നില്ല. പോയിട്ട് നമുക്ക് ബാക്കിക്കാര്യം സംസാരിക്കാം. വാ. ഇതെന്താ ഇങ്ങനെ നോക്കുന്ന സൂര്യേട്ട്? ഇതെന്റെ പാവം അമ്പലവാസിയായ ദേവി തന്നെയാണോ നോക്കിയതാ? അതിനെന്താ ഒരു സംശയം? എങ്ങനെ സംശയിക്കാതിരിക്കും? കണ്ണിൽ കണ്ടത് അതൊക്കെയല്ലേ? അതാലോചിക്കുമ്പോ എനിക്ക് പേടി തോന്നുന്നു. പേടിയോ ദേവുവിനോ? ഞാനാ പേടിച്ചു പോയത്. എനിക്കതല്ല സൂര്യേട്ട സങ്കടമായത്. ഞാൻ ആശിച്ച് മോഹിച്ച് എന്നൊക്കെ സൂര്യന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ, ഒരിക്കലും അതൊന്ന് സ്നേഹത്തോടെ വിളമ്പി തരാൻ കഴിഞ്ഞിട്ടില്ല. ദേവു, ഇതെനിക്ക് ഇഷ്ടപ്പെട്ട പായസമാണല്ലോ. ഭാഗ്യം അതിന്റെ മൂടി തുറന്നില്ലല്ലോ. ഇതിനകത്ത ദേവുവിന്റെ സ്നേഹം കൂടുതലുണ്ടായിരുന്നേ, അതുകൊണ്ട് ഇത് തുറക്കായിരുന്നേ. കുഞ്ഞെ, സ്റ്റേഷനിലേക്ക് പോകുമ്പോ കാറെടുത്തോളം കേണൽ സാർ പറഞ്ഞു. അത് വേണ്ട ശിവരാജൻ സർ, പോലീസ് സ്റ്റേഷനിലേക്ക് തമ്പുരമ്മടത്തിന്റെ കാറിൽ പോയാ അത് മുത്തശ്ശന് കുറവും. ആ കാറ് പോലും അത്രയ്ക്ക് അന്തസ്സുള്ളതാ. അല്ലെങ്കിൽ എന്തിനായിരിക്കും അമ്മേ സൂര്യൻ ഇങ്ങനൊരു കാര്യം ചെയ്തത്? അവന് ഇത്രയും പണത്തിന്റെ ആവശ്യം എന്താ? പണത്തിനാണോ അംബികയെ ആവശ്യമില്ലാത്തത്? പണത്തിന് നമ്മളെ പോലുള്ളവർക്കല്ലേ മുത്തശ്ശി ആവശ്യം? അവന്റെ സകല കാര്യങ്ങളും മുത്തശ്ശി നേരിട്ട് ചെയ്തതല്ലേ? അവന്റെ കല്യാണത്തിനുള്ള ചെലവുകളും അവളുടെ വീട്ടിലെ കല്യാണ ചെലവുകളും ഒക്കെ മുത്തശ്ശൻ തന്നെയല്ലേ തീർത്തത്? പിന്നെ അവൻ എന്തിനാ കാശ്? അതുകൊണ്ട് മാത്രം തീരുന്നില്ലല്ലോ, കല്യാണത്തിന് ശേഷം അവൻ അവന്റേതായിട്ടുള്ള ചെലവുകളില്ലേ? നിങ്ങൾ ഈ പറയുന്ന പോലെയൊന്നും സൂര്യേട്ടൻ ഒരു നയാ പൈസ എടുക്കില്ല. സൂര്യേട്ടന്റെ ശമ്പളം പോലും സൂര്യേട്ടന്റെ ആവശ്യത്തിന് എടുക്കാറില്ലല്ലോ. ഇതിലെന്തോ ചതിയുണ്ട്. ആരോ സൂര്യേട്ടനെ ചതിച്ചതാ, അതല്ലെങ്കിൽ എന്തോ എവിടെയോ കണക്കിൽ തിരുമറി നടന്നിട്ടുണ്ട്. അതിന് നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അറിഞ്ഞുകൊണ്ട് ഒരു പാവത്തിനെ കുറ്റവാളിയാക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു നിങ്ങൾക്ക്? നിങ്ങൾ അറിയാത്ത ആളൊന്നും അല്ലല്ലോ സൂര്യേട്ടൻ. ഇത്രയും വർഷത്തിനിടയിൽ എപ്പോഴെങ്കിലും സൂര്യേട്ടൻ എവിടെന്നെങ്കിലും ഒരു രൂപ കള്ളത്തരം കാണിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതന്ന് അന്നാണെങ്കിലും ഇന്നാണെങ്കിലും സൂര്യേട്ടൻ അത് ചെയ്യില്ല. അവനിന്ന് ഒറ്റയ്ക്കല്ലോ. അതുകൊണ്ട് അതുകൊണ്ട് എന്താ? അവന്റെ മനസ്സിൽ വേറെ കണക്കൂട്ടലുകൾ കാണും. എന്ത് കണക്കൂട്ടൽ? എനിക്ക് തോന്നുന്നത് ഇത്രയും കാലം അവൻ ഏട്ടന്റെ കീഴിൽ അടിമയെ പോലെ ആയിരുന്നല്ലോ. യാതൊരു സ്വാതന്ത്ര്യമില്ല. കമ്പനിയിലെ കൂലിപ്പണിക്കാരനേക്കാളും ഗതികെട്ട അവസ്ഥയിലായിരുന്നല്ലോ. അതുകൊണ്ട് അതിനൊരു അറുതി വരുത്തി മാറ്റി ചിന്തിച്ചു നോക്കിയതാണെങ്കിലോ? എന്ന് വെച്ചാ കമ്പനിയിൽ നിന്ന് പണം എടുത്ത് മാറി താമസിക്കാന്നോ? അങ്ങനെ ആവാല്ലോ. പക്ഷെ എനിക്ക് തോന്നുന്നത് അവൻ വേറെ കമ്പനി തുടങ്ങാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇടയ്ക്കെപ്പോഴോ പറയുന്നുണ്ടായിരുന്നല്ലോ പുതിയ കമ്പനിയെ പറ്റി. അത് സൂര്യേട്ടൻ തീരുമാനിച്ചതല്ല മുത്തശ്ശി. മുത്തശ്ശൻ തീരുമാനിച്ച് സൂര്യേട്ടനോട് പറഞ്ഞപ്പോ സൂര്യേട്ടനും അത് വേണ്ടെന്ന് പറഞ്ഞത്. പിന്നെന്തിനാടി അവൻ കമ്പനിയിൽ നിന്ന് പണം മോഷ്ടിച്ചത്? കപ്പലിന്റെ വാങ്ങി തിന്നാനോ? അവളവനെ വല്ലാതങ്ങ് വെള്ളപ്പൂശുന്നു. നിന്റെ വർത്തമാനം കേട്ടാ നിന്റെ ഭർത്താവ് അവനെന്ന് തോന്നുമല്ലോ. നിങ്ങൾ ഇവിടെ കിടന്ന് തമ്മിൽ അടിക്കണ്ട, പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പൊ പിന്നെ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം. ഇപ്പൊ അവനെ കമ്പനിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും. ഓ, അതൊന്ന് കാണേണ്ട കാഴ്ചയായിരുന്നു. അത്രേ ആൾക്കാരുടെ മുന്നിലൂടെ തലയും താഴ്ത്തി പോലീസിനോടൊപ്പം നടന്നു പോകുന്ന തമ്പുരാൻ മഠത്തിന്റെ നേരവകാശി, അതൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ എന്റെ ഭഗവതി. എന്നാലും ഇത്രയും വേണ്ടായിരുന്നു മുത്തശ്ശി. എങ്ങനെ മനസ്സ് വരുന്നു ഇങ്ങനെയൊക്കെ പറയാൻ? ഇനിയും പറയുവടി. നിന്റെ ഏട്ടന്മാര് അത്രയും തൊഴിലാളികളുടെ മുന്നിലൂടെ കഴുത്തിന് പിടിച്ച് പുറത്ത് തള്ളിയപ്പോ അന്ന് ഞാനും ആഗ്രഹിച്ചതാടി ഇത്തരം ഒരു പ്രതികാരം. അന്ന് ഞാൻ ആഗ്രഹിച്ചാലും പതിൻ മടങ്ങ് ഇപ്പൊ തിരിച്ചു കിട്ടിയില്ലേ? അതാടി എന്റെ പ്രാർത്ഥനയുടെ ശക്തി. ഒരു കാര്യം വിളിച്ചു പറഞ്ഞിട്ട് പിന്നെ നിന്നെ വിളിച്ചാലും കിട്ടില്ല. നീയായിട്ട് തിരിച്ചു വിളിക്കേയില്ല. ബാക്കിയുള്ളവർ ഇവിടെ കടന്ന് തീ തിന്നണം. എന്തായടാ കാര്യങ്ങള്?
അവനെ പോലീസ് കൊണ്ടുപോയില്ലേ? അവൻ തന്നെയാ കട്ടതെന്ന് സമ്മതിച്ചു അവൻ. സീതാറാം, സൂര്യനെ പോലീസ് കൊണ്ടുപോയോ? എന്തൊന്നും പറയാത്ത നീ എന്താടാ ഒന്നും മിണ്ടാതങ്ങ് കേറി പോകുന്നത്? നിന്റെ ചിന്ന യജമാനെ പോലീസ് കൊണ്ടുപോയതിന്റെ സങ്കടമാണോ? അവനെന്തു പറയാനാ അമ്മേ, ഇത്രയും കാലം ചുമന്നോട്ട് നടന്നതല്ലേ. കേണൽ മുത്തശ്ശൻ ജാമ്യം എടുക്കാൻ സ്റ്റേഷനിൽ പോയി കാണുമല്ലോ. അതിന് സാധ്യതയില്ല, അത്രക്കങ്ങ് താഴെ കേട്ടം പോവില്ല. അതിന് കമ്പനി വക്കീലിനെ ഏർപ്പാട് ചെയ്ത് കാണും, അല്ലാതെ ഏട്ടം പോവില്ല. അമ്മാവൻ തന്നെയാണല്ലോ പോലീസിനെ വിളിച്ചു വരുത്തിയത്. ഇനി അവളുടെ കാര്യം എന്തായോ എന്തോ, ഊണും കൊടുത്തായിരിക്കും ജയിലിലേക്ക് വിട്ടേക്കുന്നത്.